So now we are going to discuss about the cardinal outputs of this theory of natural selection. According to him, a species is not a static one. It undergoes changes. So species ennu parayunnathu always changing aanu. Naanu Darwin paranjathu. Then changes are slow in nature, not a fast one. ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്പീഷ്യസ് പെട്ടെന്ന് വേറൊന്നായിട്ട് മാറില്ല. ത്രൂ അക്യുമുലേഷൻ ഓഫ് സ്മോൾ മൈന്യൂട്ട് ചേഞ്ചസ് ഗ്രാജുവലി ട്രാൻസ്ഫോം ദ സ്പീഷ്യസ് ഇൻ ടു അനദർ വൺ. അഥവാ സ്മോൾ അക്യുമുലേഷൻ ഓഫ് ചേഞ്ചസ് ഓൺ എ സ്പീഷ്യസ് ഗ്രാജുവലി ഷിഫ്റ്റ് ദം ഫ്രം ദെയർ കറൻറ്റ് പൊസിഷൻ ടു അനദർ വൺ. അഥവാ ഒരു സ്പീഷ്യസ് ചെറിയ ചെറിയ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് വേറൊരു സ്പീഷ്യസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൂടുതൽ കൊടുത്ത പോയിന്റ്. ദെൻ വി ഓൾ നോ മെനി സ്പീഷ്യസ് ആർ എക്സ്റ്റിങ്ക്ട്. എങ്ങനെയാണ് ഒരുപാട് മാസ് എക്സ്റ്റിങ്ഷനിലൂടെ ഒരുപാട് പേര് എക്സ്റ്റിങ്ക്ട് ആയിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഓൾ പ്രസൻറ്റ് സ്പീഷ്യസ് ആർ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ആർ ഡിറൈവ്ഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ. ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദിസ് സ്പീസിയേഷൻ അഥവാ ന്യൂ സ്പീഷ്യസ് ഫോർമേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ബിഹൈൻഡുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നാച്ചുറൽ സെലക്ഷൻ. സോ ദീസ് ആർ ദ മെയിൻ ഔട്ട്പുട്സ് ഓഫ് ദിസ് തിയറി. ഓർഗാനിസംസ് ആർ നോട്ട് സ്റ്റാറ്റിക്, ചേഞ്ചസ് ആർ വെരി സ്ലോ, ആൻഡ് മെനി സ്പീഷ്യസ് ആർ എക്സ്റ്റിങ്ക്ട്. കോമൺ വി ഓൾ ഓർ ഡിറൈവ്ഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ ആൻഡ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദി ഫോർ സ്പീസിയേഷൻ ഈസ് നാച്ചുറൽ സെലക്ഷൻ. സോ ദിസ് ഇസ് അബൌട്ട് the theory, main outputs of this theory. So he wrote some major points on his book on the Origin of Species, which is published in 1859. So these are the main points of his theory. One is overproduction or prodigality of production, and second one is differential reproduction of offsprings, struggle for existence, useful and heritable variations, survival of the fittest, and natural selection and speciation. So first point, overproduction or prodigality of production. What is overproduction? Every species has the inherent capacity to produce offsprings than their carrying capacity. Adava nammada environment eduthu nokki kaniya environment inde ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവും ഓരോ സ്പീഷ്യസിനും. ആ സ്പീഷ്യസിനേക്കാളും കൂടുതൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എല്ലാ സ്പീഷ്യസിനും ഉണ്ട്. അതിനെയാണ് ഓവർ പ്രൊഡക്ഷൻ ഓർ പ്രൊഡിജിയാലിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്പീഷ്യസുകളും ഇഫ് ദേ ഓവർ പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ്സ് ദെൻ അവിടെ എന്ത് സംഭവിക്കും? ഒരുപാട് ഓഫ് സ്പ്രിങ്സ് ആയിക്കഴിഞ്ഞാൽ, ഓവർ ഡോമിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, ക്രൗഡഡ് ആയിക്കഴിഞ്ഞാൽ, ഓവർ പോപ്പുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ബിക്കോസ് നമ്മളൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ അല്ലേ, ഓവർ പോപ്പുലേഷനിലെ കുറേ റിസ്കുകൾ നമുക്കറിയാവുന്നതാണ്. സോ എവറി സ്പീഷ്യസ് ഹാസ് ഇൻഹറൻ്റ് പൊട്ടൻഷ്യൽ ടു ഓവർ പ്രൊഡ്യൂസ് ദെയർ ഓഫ് സ്പ്രിങ്സ് ദാൻ എങ്ങനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി, ദാൻ ക്യാരിയിങ് കപ്പാസിറ്റിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിനെയാണ് ഓവർ പ്രൊഡക്ഷൻ ഓർ പ്രൊഡ്യൂജാലിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ദെൻ കംസ് ദ സെക്കൻഡ് പോയിന്റ്സ്, ദ ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ്. സോ എ സ്പീഷ്യസ് വിച്ച് പ്രൊഡ്യൂസസ് ഓഫ് സ്പ്രിങ്സ്, ദിസ് ഓഫ് സ്പ്രിങ്സ് മേ സർവൈവ് ഓർ മേ ഡൈ. അപ്പോൾ ഒരു സ്പീഷ്യസ് ഒരുപാട് ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കി, ആ ഇൻഡിവിജ്വൽസിൽ ചിലത് സർവൈവ് ചെയ്യും, ചിലത് നശിച്ചു പോകും. ഈ നശിച്ചു പോകാത്ത, സർവൈവ് ചെയ്യുന്ന, അപ്പോൾ ഇങ്ങനെ നശിച്ചു പോകുന്നതും നശിച്ചു പോകാത്തതും, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷ്യസിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ്ഡ് മെനി ഓഫ്സ്പ്രിങ്സ്, കുറേ ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പിന്നെ ഓവർ ക്രൗഡ് വരാത്തത്? ഈവൻ ദോ ദേ ആർ പ്രൊഡ്യൂസിങ് മെനി ഓഫ്സ്പ്രിങ്സ്, സമ്മേ ഡൈ അല്ലേ, ചിലത് ഡൈ ആയി പോകുന്നു, ചിലത് സർവൈവ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഓവർ പ്രൊഡക്ഷൻ വരുന്നില്ല. ഈ ഉണ്ടായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഡിഫറൻറ്റ് റേറ്റിൽ പിന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അഥവാ ചിലത്
ചില ഓഫ്സ്പ്രിംഗ്സ് കുറച്ച് കൂടുതലുണ്ടാക്കും, ചില ഓഫ്സ്പ്രിംഗ്സ് കുറച്ച് കുറവുണ്ടാക്കും. സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിംഗ്. ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മേ റീപ്രൊഡ്യൂസ് മോർ ഇൻഡിവിജ്വൽസ്, വൺ മേ നോട്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അങ്ങനെയാണ് ഓഫ്സ്പ്രിംഗ്സ്, ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിംഗ്സ് നടക്കുന്നത്. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ പറഞ്ഞു, ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിംഗ്സ്. ദെൻ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ്. സോ മെനി സ്പീഷ്യസ് ഇങ്ങനെ ഓഫ്സ്പ്രിംഗ്സ് പല ഡിഫറൻഷ്യൽ റേറ്റിൽ ഇൻഡിവിജ്വൽസിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വിൽ ബി ദെയർ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ്. സോ ഒരു ഏരിയ ഉണ്ട്, ഏരിയയിൽ ഇഷ്ടം പോലെ ഇൻഡിവിജ്വൽസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ ഏരിയയിൽ അവർ തമ്മിൽ ആദ്യം, ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദംസെൽസ്, അഥവാ ആ സ്പീഷീസുകൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യും. ആ സ്പീഷീസുകൾ പരസ്പരം കോമ്പീറ്റ് ചെയ്ത് അതിൽ വിന്നറാകുന്ന ആളുകൾ വിൽ കോമ്പീറ്റ് വിത്ത് അതർ സ്പീഷീസ്. കാരണം ഈ ഏരിയയിൽ അവരുടെ സ്പീഷീസും ഉണ്ട്, കുറേ വേറെ സ്പീഷീസുകളുണ്ട്. സോ ഇതിൽ നിന്ന് കോമ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ, കുറച്ച് ആളുകൾ വേറെ സ്പീഷീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. അഥവാ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് ഫോൾസ് അണ്ടർ ത്രീ മേജർ കാറ്റഗറീസ്. ദേ ആർ ഇൻട്രാ സ്പെസിഫിക് സ്ട്രഗിൾ, ഇന്റർ സ്പെസിഫിക് സ്ട്രഗിൾ, സ്ട്രഗിൾ വിത്ത് ദ എൻവയോൺമെന്റ്. സോ ഇൻട്രാ സ്പെസിഫിക് സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രാ മീൻസ് വിത്തിൻ, വിത്തിൻ ദ സ്പീഷീസ് ദേ വിൽ, ഈ സ്പീഷീസും ഈ സ്പീഷീസും ഈ സ്പീഷീസുകൾ പരസ്പരം സ്ട്രഗിൾ ചെയ്യും, കോമ്പീറ്റ് ചെയ്യും. ആ കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ആളുകൾ വിൽ കോമ്പീറ്റ് വിത്ത് നമ്മൾ ഈ പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ കോമ്പറ്റീഷനും. പക്ഷെ ഇവിടെ പ്ലാന്റ്സിൻ്റെ കേസിൽ ഒരു കോമ്പറ്റീഷൻ ഒരു എക്സാമ്പിളാണ് അല്ലിലോപതി, ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സ്പീഷീസ്. അപ്പോൾ അതിലൊക്കെ വിജയിച്ചു, ഇപ്പോഴും രക്ഷ ഉണ്ടോ? ഇല്ല. ഇനി ആരുമായിട്ടും സ്ട്രഗിൾ ചെയ്യണം, എൻവിയോൺമെൻ്റൽ കണ്ടീഷൻസുമായിട്ടും സ്ട്രഗിൾ ചെയ്യണം. കോൾഡ് കണ്ടീഷൻ ഉണ്ടാവാം, ഹോട്ട് കണ്ടീഷൻസ് ഉണ്ടാകാം, വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകാം. എല്ലാത്തിനെയും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരാണ് സ്ട്രഗിൾ ചെയ്തിട്ട് ലാസ്റ്റ് അവിടെ ഫിറ്റായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ദെൻ യൂസ്ഫുൾ വേരിയേഷൻസ്, യൂസ്ഫുൾ ആൻഡ് ഹെറിറ്റബിൾ വേരിയേഷൻസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? ഈ ആളുകൾക്ക് എന്ത് ചെയ്യണം? എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്തും സർവൈവ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് അണ്ടർഗോ സം മൈന്യൂട്ട് വേരിയേഷൻസ്. ആ വേരിയേഷൻസ് ഉണ്ടാവണം അല്ലേ. ഒരു ചെറിയ ഫ്ലക്ച്വേഷൻസ് എന്താ, അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ഒസിലേഷൻസ് ഇൻ ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലും ദേ മസ്റ്റ് സർവൈവ്. ഫോർ ദാറ്റ് ദേ മസ്റ്റ് അണ്ടർഗോ സം മൈന്യൂട്ട് ചേഞ്ചസ്. ഈ മൈന്യൂട്ട് ചേഞ്ചസുകൾ വരണം അല്ലേ. ആ വരുന്നതിനെയാണ് യൂസ്ഫുൾ ആൻഡ് ഹെറിറ്റബിൾ വേരിയേഷൻ. ഈ വേരിയേഷൻസ് വന്നാൽ പോരാ, ദാറ്റ് മസ്റ്റ് ബി പാസ് ത്രൂ ദെയർ ജെർമിനൽ സെൽസ്. ജെർമിനൽ സെൽസിലൂടെ പാസ് ചെയ്ത് ഓഫ്സ്പ്രിംഗിലേക്ക് എത്തും വേണം. അങ്ങനെയാവുമ്പോൾ ദേ വിൽ ഗെറ്റ് യൂസ്ഫുൾ ആൻഡ് ഹെറിറ്റബിൾ വേരിയേഷൻസ് കിട്ടും. അങ്ങനെ ഹെറിറ്റബിൾ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ദെൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അഥവാ ഈ വേരിയേഷൻസൊക്കെ വന്ന് ഏതൊരു എൻവിയോൺമെൻറ്റുമായിട്ടും അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള രീതിയിലായി കഴിയുമ്പോൾ ദേ ആർ ദി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അഥവാ അവരാണ് അവിടുത്തെ ആ കണ്ടീഷനിൽ ഏറ്റവും ഫിറ്റായിട്ട് വളരാൻ പറ്റുന്ന ആളുകൾ. അപ്പോൾ അവരെ എന്ത് ചെയ്യും? നേച്ചർ വിൽ സെലക്ട് ആൻഡ് ദേ മേ അണ്ടർഗോ സ്പീസിയേഷൻ. അവരൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. പുതിയ സ്പീഷീസ് ആവാനുള്ള കാരണം എന്താ? യൂസ്ഫുൾ ആയിട്ടുള്ള വേരിയേഷൻസ് അവർക്ക് വന്നിട്ടുണ്ട്. So this is about the theory of natural selection. Ini namukku criticism against this theory endakke ennallo nokkam. According to Darwin, he explained about all variations are heritable. Ella variationsum ullu adava namukku simply parayam all mutations are heritable. But it is not the case. If mutation occurs on somatic cell, it will not inherit. If മ്യൂട്ടേഷൻ ഒക്കേഴ്സ് ഓൺ ദ ജെർമിനൽ സെൽ, ദെൻ ഇറ്റ് വിൽ ഇൻഹെറിറ്റ്. സോ ഹെറിറ്റബിൾ ആൻഡ് നോൺ ഹെറിറ്റബിൾ ക്യാരക്ടേഴ്സ് അവിടെ അത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. ഇനി ഹി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് ദ അറൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അഥവാ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് വരുന്ന സമയത്തും ഫിറ്റായതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തിന് ഈ ഒരു കണ്ടീഷനൊക്കെ കോമ്പീറ്റ് ചെയ്ത് വിജയിക്കാൻ വേണ്ടി പറ്റിയത്. നമ്മളൊരു ഗുസ്തി മത്സരം നോക്കുക, പഞ്ചഗുസ്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ,
ആള് വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളായത് കാരണമാണ് ബാക്കിയുള്ളവരോടൊക്കെ കോമ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തത്, അദ്ദേഹം ജയിച്ചത് അല്ലേ. പക്ഷേ ഡാർവിൻ്റെ കേസിൽ ഇദ്ദേഹം എല്ലാ കണ്ടീഷനിലും എല്ലാ എതിരാളികളെയും തോൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം വരുന്ന സമയത്ത് എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു, ഫിറ്റ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡാർവിൻ ബോദർ ചെയ്തിട്ടില്ല. ഈ ഒരു കണ്ടീഷനിലെത്തി അദ്ദേഹം ആൾക്കാരെ തോൽപ്പിച്ചു എന്നുള്ളത് മാത്രമേ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അറൈവ് ചെയ്തു വന്നിട്ടുണ്ട്. ആ വന്നതിന് ശേഷം അത് എല്ലാവരോടും കോമ്പീറ്റ് ചെയ്തു, ജയിച്ചു, അതൊക്കെ ശരി. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ വന്നതിനെ കുറിച്ചിട്ട് ഡസ് നോട്ട് ബോദർ അല്ലേ, നമ്മുടെ ഡാർവിന് ബോദർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു, അറൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ദെൻ കംസ് ദ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ, അഥവാ കണ്ടിന്യൂസ് വേരിയേഷൻസും ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസും ഉണ്ട്. അഥവാ വേരിയേഷൻസ് ഇങ്ങനെ ഗ്രാജുവലി ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് അഥവാ പെട്ടെന്ന് വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഓസ്പ്രിങ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയേഷൻസ് അല്ലാതെ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ജനറ്റിക്സിൽ പഠിക്കാനുണ്ട് കേട്ടോ. ആ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദെൻ ക്യാരക്ടർ ഡൈല്യൂഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. എന്താ ക്യാരക്ടർ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ ഇസ് എ ക്രോസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി ടോൾ ടോൾ ഇറ്റ്സ് പ്രൊഡ്യൂസ് ക്യാപിറ്റൽ ടി ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ആൻഡ് ഓഫ് സ്പ്രിങ് വിത്ത് ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ടി ആൻഡ് ഇസ് ടോൾ അല്ലേ. ക്യാപിറ്റൽ ടീം ഫുൾ ഫ്ലഡ്ജഡ് ആണ്, അഥവാ ഫുൾ രണ്ടും ക്യാപിറ്റൽ ആയിട്ട് തന്നെയാണ്, ഡോമിനൻ്റ് കണ്ടീഷനിലാണ് വരുന്നത്. ദ ഫീനോടൈപ്പ് ഈസ് ടോൾ. ബട്ട് ഇൻ ദിസ് ക്രോസ് ക്യാപിറ്റൽ ടി ഇസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ ടി വിച്ച് പ്രൊഡ്യൂസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഗാമേറ്റ്സ് വിച്ച് ഓൾസോ പ്രൊഡ്യൂസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ദ ഫീനോടൈപ്പ് ഈസ് ടോൾ ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ടോൾ അല്ല. നോക്കുക, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ടോൾ ആയിരിക്കില്ല സ്മോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തു അല്ലേ, അഥവാ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന രണ്ട് ക്യാപിറ്റൽ ടിയിൽ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ആയിട്ട് മാറി. ഈവൻ ദോ അതിൻ്റെ ഫീനോടൈപ്പ് ഇസ് ടോൾ ബട്ട് there is dilution, ഒന്ന് ഡൈല്യൂട്ട് ആയില്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയില്ലേ, ഡൈല്യൂഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വന്നു. അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ജനറ്റിക്സ് അത്ര പിന്നെ സെറ്റ് ആയിരുന്നില്ല ആ സമയത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ വെസ്റ്റീജിയൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. വെസ്റ്റീജിയൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ വന്നു, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് തിയറി അപ്ഹോൾഡ്സ് ദ ഫൈലറ്റിക് ഗ്രാജുവലിസം ആൻഡ് അനാജനസിസ്. എന്താണ് ഇതെന്ന് പറഞ്ഞുതരാം. ഫൈലറ്റിക് ഗ്രാജുവലിസം ആൻഡ് അനാജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ദി അക്യൂമുലേഷൻ ഓഫ് മൈന്യൂട്ട് ചേഞ്ചസ് ഓവർ ടൈം എ മില്യൺ ഇയേഴ്സ് എ സ്പീഷ്യസ് ഗ്രാജുവലി ട്രാൻസ്ഫോം ഇൻ ടു അനദർ സ്പീഷ്യസ്. അഥവാ ഒരു സ്പീഷ്യസ് മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസുകൾ അക്വയർ ചെയ്ത് മില്യൺ ഇയറിന് ശേഷം ഈ സ്പീഷ്യസ് ട്രാൻസ്ഫോം ചെയ്ത് പുതിയൊരു സ്പീഷ്യസ് ആയിട്ട് മാറുന്നത്. ഒരു സിമ്പിൾ വെറുതെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെയാണ് ഫൈലറ്റിക് ഗ്രാജുവലിസം ആൻഡ് അനാജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സ്പീഷ്യസ് ഇൻ ടു അനദർ വൺ, ഇതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ ദർ ഇസ് അനദർ പോസിബിലിറ്റി വിച്ച് ഇസ് നോൺ ആസ് ക്ലാഡോജെനസിസ്. ക്ലാഡോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ സ്പീഷ്യസ് മേ റാപ്പിഡ്ലി സ്പ്ലിറ്റ് ഇൻ ടു ടു. ഒരു സ്പീഷ്യസ് രണ്ട് സ്പീഷ്യസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് ക്ലാഡോജെനസിസ് നിങ്ങൾ ടാക്സോണമിയിൽ മേ ബി പഠിച്ചിട്ടുണ്ടാവും. ക്ലാഡോജെനസിസിനെ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഒരു സ്പീഷ്യസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ മേ ബി ടു പോസിബിൾ റൂട്ട്സ്. ഒന്ന് ഫൈലറ്റിക് ഗ്രാജുവലിസം അഥവാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ സ്പീഷ്യസ് ഇൻ ടു അനദർ ബൈ ദി അക്യൂമുലേഷൻ ഓഫ് മൈന്യൂട്ട് ചേഞ്ചസ് ഓവർ മില്യൺ ഇയേഴ്സ് ഓഫ് ഓവർ മില്യൺ ഇയേഴ്സ് അല്ലേ. ദെൻ അനദർ പോസിബിലിറ്റി ഇസ് ദർ, ദാറ്റ് പോസിബിലിറ്റി ഇസ് ദി സ്പ്ലിറ്റിംഗ് ഓഫ് വൺ സ്പീഷ്യസ് ഇൻ ടു ടു ഇൻ ടു ഡിഫറെൻ്റ് എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻ. രണ്ട് എൻവിയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഒരു സ്പീഷ്യസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിനെയാണ്
cladogenesis. It does not explain about cladogenesis. Then comes the examples for Darwinism, industrial melanism, resistance against resistance of mosquitoes against DDT and sickle cell anemia. First of all, industrial melanism. Industrial melanism nu parayunnathu explain cheynathu peppered moth. Biston betularia nu parayittulla oru peppered moth inde case ilana. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഗ്രേ കളേർഡ് മോത്ത് ഉണ്ട്, അതിന് ബെറ്റുലേറിയ ഫോം എന്ന് പറയുന്നു. ഡാർക്ക് കളേർഡ് മോത്ത് ഉണ്ട്, അതിനെ കാർബണേറിയ ഫോം എന്ന് പറയുന്നു. അണ്ടിൽ ദ നയൻറ്റീൻത് സെഞ്ചുറിയിൽ വരെ, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രേ കളേർഡ് മോത്ത് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വൻറ്റേജ്. അഥവാ ദെയർ നമ്പർ വാസ് വെരി ഹൈ. ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവായിരുന്നു, ലൈക്കണിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. അഥവാ ദർ ഇസ് നോ പൊല്യൂഷൻ എന്നാണ് ലൈക്കൺസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുന്നത്. ലൈക്കൺ ഉണ്ടാവുന്നിടത്ത് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള സാധനം, ഇപ്പോൾ ലൈക്കൺ മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള സാധനം അതിൻ്റെ മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പ്രിഡേറ്ററി ആയിട്ടുള്ള ബേർഡ്സിന് ഈസിലി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡാർക്ക് കളറിനെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷേ ഗ്രേക്ക് കുറച്ചും കൂടി അഡ്വൻറ്റേജ് ഉണ്ട്, കാരണം അത്ര ഉദിച്ച് പെട്ടെന്ന് മനസ്സിലാവില്ല, അവരെ തിരിച്ചറിയില്ല. അപ്പോൾ അവർക്ക് ബ്ലെൻഡ് ചെയ്ത് പോകായിരുന്നു, ഒരു ക്യാമോഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. പക്ഷേ ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം പൊടിയും പുകയും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ലൈക്കൺസ് ഗ്രാജ്വലി ഡ്രോപ്പായി. അഥവാ എയർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ലൈക്കൺസ് മോസ്റ്റ്ലി സെൻസിറ്റീവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോയി. അങ്ങനെയാവുമ്പോൾ ഗ്രേ കളേർഡും അതിൻ്റെ കൂട്ടത്തിൽ പോയി, കാരണം ഡാർക്ക് കളേർഡായിട്ട് പൊടിയും മണ്ണും സംഭവങ്ങളൊക്കെ ഒരുപാടായപ്പോൾ ബ്ലാക്ക് കളേർഡ് അല്ലെങ്കിൽ ഡാർക്ക് കളേർഡിന് കുറച്ചുകൂടെ അഡ്വൻറ്റേജ് വന്നു. കാരണം അവർക്ക് ആ ഒരു പൊടിയിൽ, ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള ആ പീരീഡിൽ ഈ പിന്നെ എന്താണ് ക്യാമോഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടി. പക്ഷേ ഗ്രേ കളേർഡിനെ പെട്ടെന്ന് എന്ത് ഡോമിനേറ്റ് ചെയ്ത കണ്ടീഷനിൽ നിന്ന് മാറി ഗ്രേ കളേർഡ് ബിക്കം സസെപ്റ്റബിൾ ടു പ്രിഡേറ്ററി ബേർഡ്സ്. ഡാർക്ക് കളേർഡ് വൺസ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വൻറ്റേജ് ബിക്കോസ് ദേ ക്യാൻ ക്യാമോഫ്ലാഷ് എമംഗ് ദി സൂട്ടഡ് ഏരിയ. ദെൻ ലൈക്കൺസിൻ്റെ ലൈക്കൺസിൻ്റെ പോപ്പുലേഷനും കുറഞ്ഞു. സോ റിവേഴ്സൽ ഓഫ് ദിസ് കണ്ടീഷൻ, ജസ്റ്റ് റിവേഴ്സൽ ഓഫ് ദിസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൈസ്ഡ് കണ്ടീഷൻ, ഇറ്റ് വിൽ അഗെയിൻ ഫേവേർഡ് ഗ്രേ കളേർഡ് വൺ ആസ് ബിഫോർ. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. അഥവാ ഇൻഡസ്ട്രിയൽ മെലാനിസം ഉള്ള ആ ഒരു കണ്ടീഷനിൽ, സൂട്ടഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആരെയാണ് ഫേവർ ചെയ്തത്? ഡാർക്ക് കളേർഡ്, ബിക്കോസ് അവർക്കാണ് ആ ഒരു കണ്ടീഷനിൽ ക്യാമോഫ്ലാഷ് ചെയ്തിട്ട് അഡ്വൻറ്റേജ് ഉണ്ടായിരുന്നത്, പ്രിഡേറ്ററി ബേർഡ്സിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നത്. പക്ഷേ കണ്ടീഷൻ മുന്നേ ആയിരുന്നപ്പോൾ ദേ കനോട്ട് ക്യാമോഫ്ലാഷ്, കാരണം എന്താ, ലൈക്കൺ ഉണ്ട്, ലൈക്കണിൻ്റെ ആ കളറിൽ ഇവരുടെ കളറ് പെട്ടെന്ന് എടുത്തു കാണിക്കും. സോ പ്രിഡേറ്ററി ബേർഡ്സ് ക്യാൻ ഈസിലി ക്യാച്ച് അല്ലേ ഡാർക്ക് കളേർഡ് വൺ, ബട്ട് ദസ് ഗ്രേ കളേർഡ് വൺ അത്രമാത്രം ബ്രൈറ്റായിട്ട് അവരെ എടുത്തു കാണിക്കാത്തത് കൊണ്ട് അവർക്ക് അഡ്വൻറ്റേജ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഡി ഡി ടി, മോസ്കിറ്റോസ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഡി ഡി ടി. ഇപ്പോൾ ദർ വാസ് എ മിക്സഡ് പോപ്പുലേഷൻ എമംഗ് ദസ് മോസ്കിറ്റോസ്, മോസ്കിറ്റോസിലെ മിക്സഡ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ദ വൺ പോപ്പുലേഷൻ മേ ബി എങ്ങനെയായിരുന്നു, ഡി ഡി ടി സസെപ്റ്റബിൾ ആയിരുന്നു, ആൻഡ് ദ അതർ വൺ ഡി ഡി ടി സസെപ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഡി ഡി ടി സസെപ്റ്റബിൾ ആയിട്ടുള്ളവരും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഡി ഡി ടി സസെപ്റ്റബിൾ ആൻഡ് ഡി ഡി ടി റെസിസ്റ്റബിൾ വൺ, അതിനൊന്നും റീസണബിൾ ആയിട്ടുള്ള ഒരു അഡ്വൻറ്റേജ് ഉണ്ടായിരുന്നില്ല. അണ്ടിൽ ഏതുവരെ, അണ്ടിൽ ദ അപ്ലിക്കേഷൻ ഓഫ് നെക്സ്റ്റ് എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഡി ഡി ടി, ഡി ഡി ടി വന്നതിന് ഇൻട്രൊഡക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഡി ഡി ടി, ഡി ഡി ടി വന്നതോടുകൂടെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ആളുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത് എപ്പോഴാണ്, ആ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ്. അഥവാ ഡി ഡി ടി റെസിസ്റ്റൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് ഡി ഡി ടി ഓൾമോസ്റ്റ് കിൽഡ് സസെപ്റ്റബിൾ വൺസ് അല്ലേ. ബട്ട് ദർ എക്സിസ്റ്റഡ് സം റെസിസ്റ്റീവ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് സ്ട്രെയിൻസ് വിച്ച് ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഔട്ട് ദി ഡിമിനിഷ്ഡ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അഥവാ ഡി ഡി ടി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ള അഡ്വൻറ്റേജ്. സോ ഹിയർ ദ കണ്ടീഷൻ നാച്ചുർ ഫേവേഴ്സ് ആരെ,
those strains or those groups which are resistant to DDT. Adana ibadita condition. And the third condition is sickle cell anemia. Sickle cell anemia de endanannalla namakariyam arival rogam nanu ariyappadunathu. RBC will bend and form a sickled shape structure. It cannot carry oxygen, it cannot bind with oxygen, so oxygen transport will be impaired. So cells or individual may die out due to the anoxic condition. Oxygen illatha condition karanam aayittu pinne illade individuals marichu povaalla chance undu. So ivade natural conditions malaria undayirunna oru sahajaryathil enganeyanu sickle cell anemia ennu parayna individualsine ഒരു അഡ്വൻറ്റേജ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നോർമലി സിക്കിൾ സെൽ അനീമിയ ഉള്ള ഇൻഡിവിജ്വൽസിനെ HBS എന്നുള്ള ജീനോ ടൈപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. നോർമൽ ടൈപ്പിനെ HBN എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹെറ്ററോസൈഗോട്ടിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, ഹാഫ് ഓഫ് ദി ഹീമോഗ്ലോബിൻ ഓർ RBC വിൽ ബി നോർമൽ ആൻഡ് ദ അതർ ഹാഫ് വിൽ ബി സിക്കിൾഡ്. ഓക്കെ, ഇനി മലേറിയൽ പാരസൈറ്റ് എൻറ്റേഴ്സ് ത്രൂ സിയാലിക് ആസിഡ് റെസിഡ്യൂസ് വിച്ച് ആർ വെൽ എക്സ്പോസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് RBC. നോർമൽ RBC, നോർമൽ RBCയുടെ മുകളിലുള്ള സിയാലിക് ആസിഡ് റെസിഡ്യൂലൂടെയാണ് ആര് എൻ്റർ ചെയ്യുന്നത്? മലേറിയൽ പാരസൈറ്റ് എൻ്റർ ചെയ്യുന്നത്. ബട്ട് ദിസ് സിയാലിക് ആസിഡ് റെസിഡ്യൂസ് നോട്ട് ഇൻ ആൻ എക്സ്പോസ്ഡ് കണ്ടീഷൻ ഇൻ ദ കേസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ സിയാലിക് ആസിഡ് റെസിഡ്യൂസ് എക്സ്പോസ്ഡ് അല്ല. സോ malarial parasite cannot enter into RBC. RBC ne infect cannot infect RBC. In the normal case, RBC will possess allengile on their surface there will be sialic acid residues, through that malarial parasite can easily infect RBC. So ee oru condition il HBS anengil individual may die due to ഓക്സിജൻ ലാക്ക് കണ്ടീഷൻ അല്ലേ, അഥവാ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ കാരണം, അഥവാ ഓക്സിജൻ ട്രാൻസ്പോർട്ട് വിൽ ബി ഇമ്പയർഡ് ഡ്യൂ ടു ദയർ ക്ലംബി നേച്ചർ ഓഫ് RBC. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കില്ല, ഇൻഡിവിജ്വൽസ് ഡൈ ആയി പോകും. മലേറിയ ഉള്ള സമയത്ത് നമ്മളെ കണ്ടീഷൻ മലേറിയ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ, മലേറിയൽ പാരസൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അഥവാ നോർമൽ ആണെങ്കിൽ ഇഫ് മലേറിയൽ പാരസൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം വേർ he can meet lot of normal HB. ല്ലെ, പാര വേണമെന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യാം, ഒരു ലാഗും വേണ്ട, നേരെ വരിക ഇൻഫെക്റ്റ് ചെയ്യുക. അപ്പോൾ മലേറിയ വന്നിട്ട് ആൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കംസ് ദ നെക്സ്റ്റ് വൺ, HBN HBS. ഹിയർ ദ കണ്ടീഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇഫ് മലേറിയൽ പാരസൈറ്റ് എൻറ്റർ ദ ബ്ലഡ് സ്ട്രീം, ഇറ്റ് മസ്റ്റ് സെർച്ച് which one is normal, which one is sickled. So it cannot infect a sickled one, it can only infect are normal one ne mathre infect cheyan pattullu. So there is a lag, or lag varunnunde vannadhinu shesham scan cheyanam, because half of the individuals may be of normal type and the other half of sickled type. So malarial parasite must scan and find the suitable one. For that it will take some time. So immunity system ni venanundengil ee samayathu catch up edittu malarial parasite ne, even though some of the normal one may get infected, but aa oru koreyokke immunity ku ulvaakkan vendi pattum. Appo normal type ulladu kondu korchu bhagam normal aayathu kaaranam oxygen transport ni prashnam undavula, korchu bhagam sickle aayathu kaaranam മലേറിയൽ പാരസൈറ്റിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റിക്ക് മേ ക്യാച്ചപ്പ് ചെയ്യാനും പറ്റും. സോ ഇൻ ദിസ് കണ്ടീഷൻ നേച്ചർ ടെൻസ് ടു ഫേവർ HBN HBS ജീനോ ടൈപ്പ്, നോട്ട് ദി നോർമൽ വൺ, നോട്ട് ദി സിക്കിൾഡ് വൺ.